ചങ്കമുഖത്ത് സവാരി കുതിര ചത്തു. വേളി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് കുതിരകളിൽ ഒന്നാണ് ചത്തത്. ആവശ്യത്തിന് ആഹാരമോ മതിയായ ചികിത്സയോ കിട്ടാത്ത മറ്റൊരു കുതിരയുടെ അവസ്ഥ പരിതാപകരമാണ്. 20 വയസ്സുള്ള മുകേഷ് ഇന്ന് രാവിലെയാണ് ചത്തത്. ശരീരത്തിൽ നിറയെ മുറിവുകൾ, പഴക്കമുള്ള മുറിവുകളിൽ നിന്ന് പുഴുവരിക്കുന്നുണ്ട്. ശംഖുമുഖത്തെത്തുന്ന സഞ്ചാരികളുമായി സവാരി നടത്തിയിരുന്നത് ചത്തുകിടക്കുന്ന ഈ കുതിരയാണോ എന്ന് സംശയിക്കുന്നവർ ഉടമസ്ഥൻ പറയുന്നത് കേൾക്കുക. ഇന്നലെ വൈകുന്നേരം ഇവിടെ ബീച്ചിലെ സംഗമം ബീച്ചിലെ ആൾ കയറ്റി ഓടിയിട്ടിരുന്നത്. ഇത് രാജ. മുഖത്തും ശരീരത്തിലും പഴുപ്പൊലിക്കുന്ന മുറിവുകൾ, കൈകാലുകൾ തളർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകില്ല. 6 വയസ്സുകാരൻ കുതിരയുടെ ആരോഗ്യത്തെക്കുറിച്ച് പക്ഷേ ഉടമസ്ഥന് ആശങ്കകളൊന്നുമില്ല. കെട്ടിയിട്ട കയറിൽ കുരുങ്ങിയാണ് കുതിര ചത്തതെന്നാണ് ഉടമയുടെ വിശദീകരണം. എന്നാൽ കുതിരകളെ ദിവസവും കാണുന്നവർക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. അതിനെ ഒരാൾ ഉപദ്രവിക്കൊക്കെ ഓടില്ലെങ്കിൽ ഉപദ്രവിക്കൊക്കെ ചെയ്യും. ആഹാരം കൊടുക്കില്ല, വെള്ളം കൊടുക്കില്ല അതുങ്ങൾക്ക്. അല്ല, അതുങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വെയിലൊക്കെ കൊണ്ട് കെട്ടിയൊക്കെ എടുക്കും. ടൂറിസം ഉദ്യോഗസ്ഥർ, റോന്ത് ചുറ്റുന്ന പോലീസുകാർ, കടൽ കാണാനെത്തുന്ന മൃഗസ്നേഹികൾ, ആരും ഈ മിണ്ടാപ്രാണികളുടെ ദുരിതം ഇതുവരെ കണ്ടില്ല. ക്യാമറമാൻ വി വിനോദ് കുമാറിനൊപ്പം സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജിത ചേർന്നു. അജിത, ഇത്രയും കാലം ഈ മിണ്ടാപ്രാണികൾ ഇത്രയും ഗുരുതരാവസ്ഥയിലുണ്ടായിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? പ്രജല, പ്രകുല, അതുതന്നെയാണ് വലിയ കാര്യം. ഈ ഒരു മനസാക്ഷിയും ഇല്ലാതെ മിണ്ടാപ്രാണികളോട് കൊടും ക്രൂരത കാണിച്ച് അതിൽ നിന്ന് കാശുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. വളരെ കാലമായി ഈ രണ്ട് കുതിരകൾ ഇവിടെ എത്തുന്ന സഞ്ചാരികളുമായി സവാരി നടത്തുന്നു. ഒരാൾക്ക് 40 രൂപയാണ് ഒരിടയ്ക്ക് ഈടാക്കുന്നത്. ഇത്തരത്തിൽ 10-ോ 40-ോ സവാരികൾ വരെ ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ടാകും. ഇത്രയും കാശ് കിട്ടിയിട്ടും ഇതിന് മതിയായ ആഹാരമോ വെള്ളമോ പോലും നൽകാത്ത ഒരവസ്ഥ, എണീറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത പ്രാണികൾ, മിണ്ടാപ്രാണികളെ വീണ്ടും അടിച്ച് ഓടിക്കുന്ന ഒരു അവസ്ഥ, ഇത്തരത്തിൽ വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയാണ്. അധികൃതരാരും ഇതുവഴി തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരാൾക്കും ആർക്ക് വേണമെങ്കിലും അവിടെ പോയി ഒരു കുതിര സവാരി നടത്തുകയോ അല്ലെങ്കിൽ കുതിരയെ കൊണ്ട് ഇത്തരത്തിൽ ഈ മിണ്ടാപ്രാണികളോട് ഇത്തരം ഒരു ക്രൂരത കാണിക്കാൻ കഴിയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ശംഖുമുഖത്തുള്ളത്. ഇതിനു മേലൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് വാസ്തവവും. പ്രകുല, ഈ വാർത്തയോട് പ്രതികരിക്കാൻ പീപ്പിൾ ഫോർ ആനിമൽ സെക്രട്ടറി ലീല ലത്തീഫ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ലീല ലത്തീഫ്, ഇത്രയും കാലം ഈ രണ്ട് കുതിരകളും ഇത്രയും കാലം ഇത്രയും ഗുരുതരാവസ്ഥയിലായിട്ടും നിങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഇത്? മാഡം, ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് 10 വർഷം മുമ്പേ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടതാണ്. ഇത് ആദ്യത്തെ രണ്ട് കുതിരയല്ല അയാൾക്കുള്ളത്. അയാൾക്ക് നേരത്തെ കുതിരകൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ആംബുലൻസ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളാണ് പുല്ലും വെള്ളവും പിന്നെ ഗ്രെയിൻസും എല്ലാം കൊണ്ട് കൊടുക്കുന്ന അയാൾക്ക്. എത്രയോ മാസം ഞങ്ങൾ കൊടുത്തിരുന്നു. അതുശേഷം അയാൾക്ക് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളുടെ കയ്യിൽ കാശില്ല രണ്ടുപേരെ വാങ്ങിക്കാൻ. അവസാനം പിന്നെ ഏവിസ് ലിയോൺസ് ആർക്കിലെ അവരാണ് രണ്ട് കുതിരകൾ വാങ്ങിച്ച്. ഇപ്പോഴും അത് അവരുടെ ഷെൽട്ടറിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യും. നിങ്ങൾ വല്യതുറ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ച് നോക്കിയാൽ അറിയാം, പീപ്പിൾ ഫോർ ആനിമൽസ് 3 കംപ്ലയിൻസ് കൊടുത്തിട്ടുണ്ട് ഇവനെതിരെ, കുതിരകളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അവർ വന്ന് വരട്ടും, വരട്ടിയിട്ട് കുറച്ച് നേരം പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയേക്കും, പിന്നെയും വിടും. ഞങ്ങൾ കുറേ നാള് എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു മെമ്പർ മറിയാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇവനൊരു ഷെൽട്ടർ കെട്ടാൻ ഒരു സ്ഥലത്തിന്, പല വീടുകളിലും പള്ളിയിലും അവരിറങ്ങിക്കേറി, പക്ഷെ ആരും കൊടുക്കൂല. ഇടപെടുന്നതിന് ക്ഷമിക്കണം. ശ്രീമതി സുഗതകുമാരി മിലാനിൽ തുടരുകയാണ്. രണ്ട് കുതിരകൾ ശംഖുമുഖത്ത് സവാരി നടന്ന രണ്ട് കുതിരകളിൽ ഒരെണ്ണം ഇന്ന് ചത്തു. ഒരു കുതിരയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ജില്ലാ ഭരണകൂടത്തിന് ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ജില്ലാ ഭരണകൂടം ഇപ്പൊ തന്നെ ഈ നിമിഷത്തിൽ തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുക്കണം, അയാളെ ശിക്ഷിക്കണം. ക്രൂരതയ്ക്ക് ഇത് പലതവണ പരാതിപ്പെട്ടു എന്ന് ലീല ലത്തീഫ് പറയുന്നത് ഞാൻ കേട്ടു. ഞാനും ഇക്കാര്യത്തെ പറ്റി ആരോ പറഞ്ഞറിഞ്ഞ ജില്ലാ ഭരണകൂടത്തെ ഒരിക്കൽ അറിയിക്കുകയുണ്ടായി. നിയമം എസ് ഡി സി ഐ വേണ്ട നടപടികൾ എടുക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എസ് ഡി സി ഐ പുര സംഘടിപ്പിക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ മനുഷ്യനെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ എടുത്ത് അയാൾക്ക് വേണ്ട ശിക്ഷ കൊടുപ്പിക്കണം.
ആ കുതിരയെ ഇപ്പൊ തന്നെ കൊണ്ടുപോയി രക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അത് ചെയ്യേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ഈ മഹാപാപങ്ങൾ ഇങ്ങനെ കണ്ട് കണ്ട് മനസ്സ് വളരെയധികം മുറിവേൽക്കുകയാണ്. ഇത്രയും ക്രൂരതയും ഇത്രയും ഉദാസീനതയും ഇത്രയും കൊള്ളരുതായ്മയും ദുഷ്ടതയും ഉള്ള ഒരു സമൂഹമായി പോകുന്നല്ലോ നമ്മുടെ എന്നോർക്കുമ്പോൾ തീരെ പൊറുക്കാനാവുന്നില്ല. എന്തെങ്കിലും ഉടൻ തന്നെ ജയിപ്പിക്കാൻ ഞാൻ ഇപ്പൊ തന്നെ കളക്ടറെ വിളിക്കാൻ പോവുകയാണ്. നന്ദി ശ്രീമതി ലീല ലത്തീഫ്. ശ്രീമതി സുഗതകുമാരി ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. ശംഖുമുഖത്ത് സവാരി കുതിര ചത്തു. വേളി സ്വദേശിയുടെ ഉടമസ്ഥയുള്ള രണ്ട് കുതിരകളിൽ ഒന്നാണ് ഇന്ന് ചത്തത്. മറ്റൊരു കുതിരയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്.